ലോക പ്രശസ്തമായ ക്യാമ്പസുകൾ ഇന്ത്യയിലെത്തിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ ആഗോളതലത്തിലേക്ക് ഉയർത്താനൊരുങ്ങി നരേന്ദ്രമോദി. ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, യേൽ, സ്റ്റാൻഫോർഡ് തുടങ്ങിയ മുൻനിര വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ എത്തിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ഒരുങ്ങുന്നത്. ആഗോള പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കാര്യക്ഷമത കൈവരുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമാണ് ഈ നീക്കത്തിന് പിന്നിൽ. യേൽ, ഓക്സ്ഫോർഡ്, സ്റ്റാൻഫോർഡ്, ഹാർവാർഡ് തുടങ്ങിയ മുൻനിര വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനം അനുവദിക്കാനുള്ള നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇക്കാര്യത്തിൽ സജീവങ്ങളായ പ്രവർത്തനങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ഓസ്ട്രേലിയ സർക്കാരും ചില വിദേശ സർവകലാശാലകളും തങ്ങളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ വരുന്നതിനോട് താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വിദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് അനുവദിക്കാമെന്ന് പുതിയ വിദ്യാഭ്യാസ നയത്തിലും നിർദ്ദേശം ഉണ്ടായിരുന്നതാണ്. നിലവിൽ രാജ്യത്ത് 650 വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംയുക്ത സംരംഭങ്ങളിലൂടെ വിവിധ കോഴ്സുകൾ നടത്തുന്നുണ്ട്. വിദേശ വിദ്യാഭ്യാസം ഭാവിയിൽ മികച്ച അവസരങ്ങൾ നേടിയെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. തീർച്ചയായും വിദേശത്തു നിന്നും നേടിയ ഒരു ഡിഗ്രി ഒരാളെ നാട്ടിലായാലും വിദേശത്തായാലും കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് യോഗ്യനാക്കും. അത്തരത്തിൽ നോക്കിയാൽ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിക്ഷേപമാണ് വിദേശ പഠനം. എന്നാൽ വിദേശ പഠനത്തിന്റെ നേട്ടം വെറും വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല, പലതരത്തിൽപ്പെട്ട ആളുകളോട് മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനും വിശാലമായ ഒരു കാഴ്ചപ്പാട് നേടിയെടുക്കാനും ഭാഷയുടെ നിലവാരം വർദ്ധിപ്പിക്കാനുമൊക്കെ വിദേശ പഠനം വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും. ഈ കഴിവുകളെല്ലാം തൊഴിൽപരമായ വളർച്ചയ്ക്കും ജീവിത വിജയത്തിനും സഹായകമാകും എന്നതിൽ സംശയമില്ല. ഒരു കാലത്ത് വിദേശ വിദ്യാഭ്യാസം സമൂഹത്തിലെ സമുന്നത ശ്രേണിയിലുള്ളവരുടെ മാത്രം കുത്തകയായിരുന്നു. വിദേശ പഠനത്തെക്കുറിച്ച് വിവരങ്ങൾ നേടുവാനുള്ള കൂടുതൽ സൗകര്യങ്ങളും വിദേശ വിദ്യാഭ്യാസത്തെ സാധാരണക്കാർക്ക് പോലും കയ്യെത്തിപ്പിടിക്കാവുന്ന സ്വപ്നമായി മാറ്റിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനായി പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളാണ് കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. കൂടാതെ ജോർജിയ, ഉക്രൈൻ, കുർഗിസ്ഥാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും കുറഞ്ഞ ചിലവിൽ മികച്ച MBBS വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങളുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇത്തരം ആഗോള നിലവാരത്തിലുള്ള സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തെ മികച്ച അവസരങ്ങൾ ഇവിടെ നേടിയെടുക്കുന്നതിനും സഹായകമാകും. ഭാരതത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള മോദിയുടെ മറ്റൊരു പ്രയത്നം കൂടി ഫലവത്താകുന്ന നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.